ഉബൈദുബ്നു ഉയ്യിശ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ്, മുസ്ലിം ഇമാമിന്റെ ഉസ്താദാണ് ഉബൈദുബ്നു ഉയ്യിശ റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മഹാനവരുകൾ പറയാ, 30 വർഷക്കാലം രാത്രി ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ട് ഒരു അത്ഭുത റബ്ബേ. അപ്പൊ നിങ്ങൾ പറയൂ അത് കറാമത്ത് കൊണ്ട് കഴിച്ചായിരിക്കും. എന്ത് കറാമത്ത്? മഹാനവരുകൾ പറയാണ്, 30 കൊല്ലം രാത്രി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഈ 30 കൊല്ലം എന്റെ കൈ കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെങ്ങനെയാ ഭക്ഷണം കഴിച്ചത്? ഉബൈദുബ്നു ഉയ്യിശ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാ, ഞാനതാ ഈ 30 കൊല്ലക്കാലം രാത്രി സമയത്ത് ഹദീസ് കിതാബ് ഇങ്ങനെ എഴുതാണ്. ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ്, മുസ്ലിം ഇമാമിന്റെ ഉസ്താദാണ്. ഞാൻ ഇങ്ങനെ ഹദീസ് ഇങ്ങനെ എഴുതുകയാണ്. ആ ഹദീസ് ഇങ്ങനെ എഴുതുമ്പോ എന്റെ വീട്ടിൽ എന്റെ സഹോദരിയുണ്ട്. ആ സഹോദരി എന്റെ വായയിൽ ഭക്ഷണം വെച്ച് തരികയാണ്. ഞാൻ എന്റെ കൈ കൊണ്ട് ഭക്ഷണം തൊടുന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഹദീസ് എഴുതുകയാണ്. എന്റെ സഹോദരി എന്റെ തൊട്ടടുത്തിരുന്ന് എന്റെ വായയിൽ ഭക്ഷണം ഇട്ടു തരുന്നു. ചെറുപ്പക്കാരാ, വായ കേൾക്കുന്ന പെങ്ങളെ, അന്നത്തെ കൂടെ കിടന്ന അതാ കൂടപ്പറപ്പുകളുടെ ആ ഒരു സ്വഭാവം അതായിരുന്നു. ഇന്ന് സഹോദരന്മാർക്ക് പെങ്ങളോട് അറ്റാച്ച്മെന്റ് ഇല്ല, പെങ്ങൾക്ക് സഹോദരനോട് അറ്റാച്ച്മെന്റ് ഇല്ല. കല്യാണം കഴിഞ്ഞ പെങ്ങളോ, ആ പെങ്ങള് ഭർത്താവിന്റെ വീട്ടിൽ ഏത് കോലത്തിലുണ്ട് ആലോചിക്കാൻ ചെറുപ്പക്കാരനായ സഹോദരനെ കിട്ടുന്നില്ല. നമുക്കിങ്ങനെ കടപ്പാടുകൾ പലതുമുണ്ട്. ആ കടപ്പാടുകൾ നമ്മൾ മറന്നു പോകരുത്.